അപ്പോൾ നമ്മളൊന്ന് കയ്യടിക്കുകയാണ് വേണ്ടത്. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ രണ്ട് ഭാഗത്തെയും പ്രമാണിമാരാണ്, ഇലഞ്ഞിത്തറ മേളത്തിൻ്റെയും അതുപോലെ തന്നെ തിരുവമ്പാടിയുടെയും പ്രമാണിയായിരുന്നു മട്ടന്നൂരാശാൻ. ഈ തൃശ്ശൂർ പൂരത്തിലാണ് പ്രത്യേകത, രണ്ടിനും പാണ്ഡിയാണുള്ളത്. ആ പാണ്ഡി ഈ മൂന്ന് പ്രതിഭകളും കൂടി നമുക്ക് വേണ്ടി അക്ഷരോത്സവത്തിൻ്റെ വേദിയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ പാണ്ഡി കൊലുമ്പിക്കൊണ്ട് ആ പ്രതീതി സൃഷ്ടിക്കുകയാണ്. അതൊരു ഒരു പക്ഷെ അപൂർവമായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ കൈയടിച്ച് അത് അവരെ തുടങ്ങാൻ സമ്മതിക്കുകയാണ് വേണ്ടത്. എടത്താളത്തിന് എല്ലാവരും മനസ്സിൽ തൃശ്ശൂർ പൂരത്തെ ധ്യാനിക്കുക. 15 ആനകൾ കുടമാറ്റം നടക്കുന്നു, ഞങ്ങൾ 300 കലാകാരന്മാർ നിരന്നിക്കുന്നു, നാമമാത്രമേ 3 പേര് ഞങ്ങൾ ഇവിടെ. ഞങ്ങളുണ്ടാക്കുന്ന ശബ്ദം 300 നിങ്ങൾ സങ്കല്പിക്കുക. അതുപോലെ തന്നെ 20-25 മിനിറ്റ് പറഞ്ഞാൽ ഇവിടെ സമയമില്ല. മാത്രമല്ല, പാണ്ഡിയുടെ തുടക്കം ഹൃദയം എന്ന് കുട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൊമ്പുകൊഴിലും ശബ്ദം വേണം. വെറുതെ ഇതിങ്ങനെ ഏറ് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ആ ഭാഗമൊക്കെ കഴിഞ്ഞു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഹൃദയം എന്ന് മാത്രം ഒടുക്കത്തെ ഭാഗം മാത്രം ഞങ്ങൾ കേൾപ്പിക്കാം. ജയറാമേട്ടാ, പഞ്ചാരി കൂടി, പഞ്ചാരിയുടെ ഒരു കഷ്ണം കൂടി. അതെ, നമ്മൾ പാണ്ഡിമേളാണ് കണ്ടത്. അപ്പോൾ ഒരു നമുക്കൊക്കെ ഇതിൽ മേള ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു സ്വാദമുണ്ട്. പഞ്ചാരി മേളത്തിനെ പറ്റിയിട്ടാണ് ഇവർ പറഞ്ഞത്. പഞ്ചാരി മേളത്തിൻ്റെ ഒരു കഷ്ണം കൂടി അല്ല ജയറാമേട്ടാ. പഞ്ചാരി മേളത്തിൻ്റെ 5 കാലത്തിൽ ആ ഉരുളുകോലും ഒരു എടക്കലാശവും ഒരു കുഴമ്പറഞ്ഞുള്ള കലാശം. ഇത് പൂരാണ്, മേളാണ്, കയ്യടിക്കുകയല്ലേ.